നമസ്കാരം. കർക്കിടക മാസത്തിലെ ഇടിമുഴക്കം കേട്ട് കൂൺ പറിക്കാൻ പോയ അനുഭവം നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. പുതിയ തലമുറയ്ക്ക് കൂൺ എന്നാൽ മാർക്കറ്റുകളിലെ പാക്കറ്റുകളിൽ കാണുന്ന ഏതാനും ചില ഇനങ്ങൾ മാത്രമായിരിക്കും. എന്താണ് കൂണുകൾ? ഫംഗസ് വിഭാഗത്തിൽപ്പെടുന്ന ഹരിതകമില്ലാത്ത സസ്യങ്ങളാണ് കൂണുകൾ. ഇവ പല നിറത്തിലും ആകൃതിയിലും ആവാസ വ്യവസ്ഥയിലും പ്രകൃതിയിൽ കാണപ്പെടുന്നു. അതിമാരകമായ വിഷമുള്ളവയും സ്വാദിഷ്ടമായ ഭക്ഷണയോഗ്യമായ കൂണുകളും പ്രകൃതിയിൽ കാണാം. ശാസ്ത്രം പുരോഗമിച്ചെങ്കിലും ഇന്നും ഭക്ഷ്യയോഗ്യമായ കൂണുകളെ തിരിച്ചറിയാൻ നാം പരമ്പരാഗതമായ അറിവിനെയാണ് ആശ്രയിക്കുന്നത്. കൂണുകൾ മുളയ്ക്കുന്ന സമയം, അതിൻ്റെ നിറം, രുചി, മണം, അതിൻ്റെ കുടയിലും തണ്ടിലും കാണുന്ന വിവിധ ആവരണങ്ങൾ, നാടൻ പേരുകൾ, ഇവയെല്ലാം കൂണുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. കേരളത്തിലെ ആദിവാസി സമൂഹങ്ങൾ ഏകദേശം 36 കൂണുകൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതാനും ഭക്ഷ്യയോഗ്യമായ കൂണുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ടെർമിറ്റോമൈസസ്, ചിതലുകളുമായി സഹവാസം പുലർത്തുന്ന കൂണുകളാണിവ. കീടനാശിനി തളിക്കാത്ത, രാസവളമില്ലാത്ത ചപ്പുചവറുകളാൽ സമൃദ്ധമായ ഇടങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവയിൽ ഏറ്റവും പ്രധാനി ടെർമിറ്റോമൈസസ് മൈക്രോകാപ്പസ്. തരിക്കൂൺ, അരിക്കൂൺ എന്നെല്ലാം നമ്മളിവയെ വിളിക്കുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വലിയ കൂട്ടങ്ങളായി തൂവെള്ള നിറത്തിൽ ഇവയെ കാണാം. 1.5 മുതൽ 1 സെന്റിമീറ്റർ നീളമുള്ള കുടകളും 3 മുതൽ 4 സെന്റിമീറ്റർ നീളമുള്ള തണ്ടുകളുമാണ് ഇവയുടേത്. ഇവയുടെ തന്നെ മറ്റൊരു വിഭാഗമാണ് ടെർമിറ്റോമൈസസ് മൈക്രോകാപ്പസ് ലാർജ്. ചാരവും തവിട്ടും കലർന്ന കുടകളാണ് ഇവയുടേത്. ടെർമിറ്റോമൈസസ് ക്ലിപ്പിയേറ്റസ്, വെട്ടുകൂൺ, അമ്പുകൂൺ, നായ്മുലച്ചി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ചെറിയ മിനുസമുള്ള, തിളക്കമുള്ള ഈ കൂണുകൾ നടുവിലായി അമ്പു പോലെ ഒരു ഭാഗം കാണാം. 8 മുതൽ 10 സെന്റിമീറ്റർ വരെ നീളമായിരിക്കും ഇതിൻ്റെ കുടയ്ക്കുള്ളത്. ടെർമിറ്റോമൈസസ് ഹേമി, പെരുങ്കാലി, പെരുങ്കൂൺ, വെള്ളക്കൂൺ, പുറ്റുകൂൺ എന്നിങ്ങനെ അറിയപ്പെടുന്നു. മൊട്ടുപോലെ വിരിഞ്ഞു വരുന്ന ഈ കൂണുകളുടെ തണ്ടിൽ ഒരു റിങ് പോലെയുള്ള ഭാഗം കാണാം. ഇതിൻ്റെ തണ്ട് ചിതൽ പുറ്റുകളുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മാംസളമായ ഈ കൂണുകൾ വളരെ സ്വാദിഷ്ടമാണ്. ടെർമിറ്റോമൈസസ് യുറീസസ്, ടെർമിറ്റോമൈസസ് അങ്കോവാനി, ടെർമിറ്റോമൈസസ് റോബസ്റ്റസ് എന്നിവയും മറ്റു ടെർമിറ്റോമൈസസ് സ്പീഷീസുകളാണ്. അഗാരിക്കസ് ക്യാമ്പസ്ട്രിസ്, പുൽമേടുകളിൽ വളയങ്ങളായാണ് ഈ കൂണുകൾ കാണുന്നത്. നമ്മുടെ മാർക്കറ്റുകളിൽ കാണുന്ന ബട്ടൺ മഷ്റൂമിൻ്റെ വൈൽഡ് വെറൈറ്റിയാണിവ. അടിഭാഗത്തെ ബ്രൗൺ നിറം, തണ്ടിൽ കാണുന്ന വളയങ്ങൾ എന്നിവയാണ് ഈ കൂണുകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്. നല്ല പ്ലസന്റ് സ്മെല്ലുള്ള ഈ കൂണുകളോട് സാമ്യമുള്ള വിഷക്കൂണുകളെയും കാണാം. ചുരണ്ടി നോക്കിയാൽ മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം പുറപ്പെടുക്കുന്നുവെങ്കിൽ അവ വിഷക്കൂണാണ്. വോൾവേരിയല്ല വോൾവേഷ്യ, കച്ചിക്കൂൺ, വൈക്കോൽക്കൂൺ എന്നിങ്ങനെ അറിയപ്പെടുന്നു. മഴക്കാലത്ത് വൈക്കോൽ കൂനകളിൽ കോഴിമുട്ടയുടെ ആകൃതിയിൽ കാണുന്ന ഈ കൂനുകൾ തിരിച്ചറിയാനുള്ള മാർഗം അവയുടെ ചാരനിറവും തണ്ടിനടിയിൽ കാണുന്ന കപ്പ് പോലെയുള്ള ഭാഗവുമാണ്. കുടയുടെ അടിഭാഗം പിങ്ക് നിറത്തിൽ കാണാം. പ്ലൂറോട്ടസ് സ്പീഷീസ്, മരക്കൂൺ, മാങ്കൂൺ, ചിപ്പിക്കൂൺ എന്നിങ്ങനെ അറിയപ്പെടുന്നു. വീണുകിടക്കുന്ന മാവുകൾ, പ്ലാവുകൾ എന്നിവയിൽ കൂട്ടമായാണ് ഇവയെ കാണുന്നത്. മാംസളമായ ഈ കൂണുകൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നവയാണ്. പോഷണത്തിൽ വളരെ ഉത്തമമാണ് പ്ലൂറോട്ട സ്പീഷീസ്. ഇതുപോലെ തന്നെ കരടിക്കൂൺ, മാങ്കൂൺ, മുട്ടക്കൂൺ, മുളങ്കൂൺ എന്നിങ്ങനെ പല ഭക്ഷ്യയോഗ്യമായ കൂണുകളും നമ്മുടെ നാട്ടിൽ കാണാം. ഔഷധ ഗുണങ്ങൾ. പുരാതന കാലം മുതലേ സ്വാദിഷ്ടമായ ഭക്ഷണമായും മരുന്നായും കൂണുകൾ ഉപയോഗിച്ചിരുന്നതായി കാണാം. ഉയർന്ന അളവിലുള്ള പ്രോട്ടീൻ, ഫൈബർ, വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ്, എൻസൈമുകൾ എന്നിവ കൂണുകളുടെ പ്രത്യേകതയാണ്. ഇതുകൂടാതെ മറ്റു പച്ചക്കറികളിൽ അധികം കാണാത്ത സെലിനിയം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 എന്നിവയും ഇവയിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ
ഇമ്മ്യൂണോ സ്റ്റിമുലൻ, ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഡയബറ്റിക്, ആൻറ്റി കൊളസ്ട്രോൾ, ആൻറ്റി ക്യാൻസറസ് എന്നിങ്ങനെ വിവിധ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഒന്നാണ് കൂണുകൾ. ഇതുകൊണ്ട് തന്നെ ഇവയെ സൂപ്പർ ഫുഡ് എന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഭക്ഷണത്തിൽ ദിവസേന കൂണുകൾ നിങ്ങൾ ഉൾപ്പെടുത്തുമല്ലോ.